നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. വി ഡി സതീശന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. കുറെ നാളായിട്ട് വർഗീയവാദികളെ കൂട്ടുപിടിച്ച് വലിയ രീതിയിൽ എന്തോ സി പി എമ്മിനെ അങ്ങ് ആക്രമിച്ച് കളയാമെന്നുള്ള സതീശന്റെ ഈ മോഹമുണ്ടല്ലോ, അത് പൊളിഞ്ഞടുക്കിയിരിക്കുകയാണ്. മറുഭാഗത്ത് കുറെ അധികം ആളുകളുമായി കെ സുധാകരൻ എങ്ങനെയും സതീശനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, കോൺഗ്രസിൽ പുതിയ നേതാവ് ഉയർത്തെഴുന്നേൽപ്പിരിക്കുന്നു, അത് വി ഡി സതീശനാണ്. അദ്ദേഹമാണ് ഇനിയിപ്പോ അങ്ങോട്ട് ലീഡറാവാൻ പോകുന്നത്. കരുണാകരന്റെ പിന്തുടർച്ച അവകാശി യഥാർത്ഥത്തിൽ വി ഡി സതീശനാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പലരെയും വെട്ടി പലരെയും മാറ്റി നിർത്തിക്കൊണ്ട് വി ഡി സതീശൻ ഒറ്റയ്ക്ക് അങ്ങനെ നേതൃത്വം പിടിച്ചെടുക്കാൻ രമേശ് ചെന്നിത്തലയും സുധാകരനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ സമ്മതിക്കുമോ എന്ന വലിയ ചോദ്യമുണ്ട്. കോൺഗ്രസ് സതീശന്റെ കൈപ്പിടിയിലേക്കായിരിക്കുന്നു, എറണാകുളം ടീമിന്റെ കൈപ്പിടിയിലേക്കായിരിക്കുന്നു എന്ന് വലിയ രീതിയിൽ വാദോരാതെ പ്രസംഗിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെ കോൺഗ്രസിന്റെ സൈബർ സ്പേസിൽ തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് കിട്ടുന്നത്. ഓരോ ദിവസം കഴിയുമോറും വലിയ രീതിയിലാണ് സ്വപ്ന എന്ന് പറയുന്ന ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ട കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശക്തമായി കുറ്റാരോപിതയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചില വാഗ്വാദങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മുഖ്യമന്ത്രിയെ സംശയിക്കാനും മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും ബി ജെ പിയുമായി കൂട്ടുകെട്ട് നടത്തിയാണ് ഇവിടെ വി ഡി സതീശൻ പല ശ്രമങ്ങൾ നടത്തുന്നത്. ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ വി ഡി സതീശൻ എത്രയൊക്കെ വർഗീയവാദികളുമായിട്ടും അല്ലെങ്കിൽ എത്രയൊക്കെ ആളുകളുമായിട്ടും കൂട്ടുകച്ചവടം നടത്തിയിട്ടുണ്ടെന്നുള്ളതിന്റെ ഓരോ തെളിവുകളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വി എസ് അച്യുതാനന്ദനെ കൂട്ടുപിടിച്ച് സതീശൻ ഒരു രക്ഷപ്പെടൽ ശ്രമം നടത്തി ആ ദൗത്യം പൊളിഞ്ഞിരിക്കുകയാണ്. അതൊരു കച്ചിത്തുരുമ്പ് പോലെയായിരുന്നു. വി എസ് അച്യുതാനന്ദനും ഒരു സാംസ്കാരിക ചടങ്ങിൽ പങ്കെടുത്തല്ലോ, അതുപോലെ തന്നെയാണ് ഞാനും പങ്കെടുത്തതെന്ന് പറഞ്ഞ് വളച്ചൊടിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ടി സിദ്ദിഖ് കെ കെ ഷാജ ടീച്ചറുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ ഉദ്ദീപിപ്പിക്കാൻ നോക്കി, അതും പൊളിഞ്ഞടിഞ്ഞിരിക്കുക. ഇങ്ങനെ എന്തിനേയും ഏതിനേയും പർവ്വതീകരിച്ച് കാണിക്കുക, ജനങ്ങൾക്കിടയിൽ വളരെ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41 കുറഞ്ഞത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും താഴെയായിരിക്കും എന്നുള്ളത് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി അവരുടെ ഗ്രാഫ് നോക്കിയാൽ അറിയാം, ലോക്സഭയിൽ എപ്പോഴും വലിയ രീതിയിൽ ലോട്ടറി അടിക്കുന്നത് പോലെ പല സീറ്റുകളും കിട്ടാറുണ്ട്. അത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കെ മുരളീധരൻ തന്നെ ജയിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ന്യൂനപക്ഷത്തിന്റെ ഏകീകരണമാണ്, അത് പ്രത്യേകിച്ചും ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന്. അതുകൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ സംജാതമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ താഴെത്തട്ടിൽ സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജപ്പെടുത്തിയിരിക്കുകയാണ്. ശക്തമായൊരു പോരാട്ടം ആയിരിക്കും നടക്കുന്നതെന്നും 2004 ആവർത്തിക്കപ്പെടുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. വി ഡി സതീശന് പ്രതികൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായ നിമിഷ നേരം കൊണ്ട് തന്നെ പല കോൺഗ്രസ് നേതാക്കളെയും തൽസ്ഥാനത്തു നിന്ന് നീക്കാനും പല കോൺഗ്രസ് നേതാക്കൾക്കിട്ടും അള്ളുവെക്കാനും ശ്രമിക്കുന്ന വി ഡി സതീശനെ കോൺഗ്രസ് ഒന്നടങ്കം തഴഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫില്ല. പിണറായി വിജയൻ അതുപോലെയല്ല, പാർട്ടിയിൽ ഒറ്റക്കെട്ടാണ്. ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ നിലവിൽ പിണറായി വിജയൻ മാത്രമാണെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഓല പി പി കാണിക്കലുമൊന്നും വി ഡി സതീശന്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അതിനെയൊന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ വേദവാക്യമായി കൊണ്ടുനടക്കാനോ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസ്സുകാരല്ല, മുഴുവൻ ആളുകൾ വിഡ്ഢികളാക്കപ്പെടുന്ന ഒരു സാഹചര്യവുമല്ല. ആളുകൾക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി. കോൺഗ്രസിന്റെ എന്തൊക്കെയാണ് ശ്രമങ്ങൾ, അവരുടെ ചരിത്രം എന്താണ്, വിമോചന കാലത്ത് അവർ നടത്തിയ പരിപാടികൾ എന്തൊക്കെയാണ്, ആരെയൊക്കെ ആയിരുന്നു കൂട്ടുപിടിച്ചത്, സി പി എം എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമിച്ചു, ഇതൊക്കെ അക്ഷരം പ്രതി മറുപടി പറയാൻ കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.